ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്കി പി എസ് സി. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിശേഷ ഹരണ പരിശോധന എന്ന ടോപ്പിക്കാണ്. അതായത് പി എസ് സി പരീക്ഷയിൽ നമ്മൾ ചോദ്യം കണ്ടിട്ടുണ്ട്, നാല് ഓപ്ഷൻ തന്നിട്ട് അതിൽ എന്താണ് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇത്, അല്ലെങ്കിൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇത്, 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇത് എന്നൊക്കെ തന്നിരണം. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വലിയ സംഖ്യകളായിരിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഹരിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആകെയുള്ള സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അതിൽ ഈ ഹരിക്കാൻ തന്നെ ഒരു 1.5 മണിക്കൂർ എടുത്താനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരം കണക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രിക്ക് എന്താണ്, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ശ്രദ്ധിക്കൂ, എന്താണ് നിശേഷ ഹരണ പരിശോധന? ഓക്കെ, ചോദ്യം എങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു 4 ഓപ്ഷൻ, ഇപ്പോൾ 732, 546, 533, 644. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് ചോദ്യം തരികയാണ്, ഈ സംഖ്യകളിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സംഖ്യയെയും 11 കൊണ്ട് ഹരിച്ചു നോക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പോൾ ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇത്രയും സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് എന്നത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ, 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഹരിച്ചു നോക്കാതെ തന്നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാനൊരു സംഖ്യ എഴുതുന്നു, 630. ഓക്കെ, അപ്പൊ ഈ സംഖ്യ നോക്കിയിട്ട് ഇതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുമോ എന്ന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സംഖ്യ എടുത്താലും അവയുടെ ഒറ്റയുടെ അക്കത്ത്, ഓക്കെ, ഒറ്റയുടെ അക്കത്ത് 0, 2, 4, 6, 8. ഓക്കെ, 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യ അവയുടെ ഒറ്റയുടെ അക്കത്തിൽ, ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ നോക്കൂ, 630 അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത്, 0 വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇനിയിപ്പോൾ ഏതൊരു വലിയ സംഖ്യ എടുത്താലും 73,432 ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം ഹരിക്കാം, കാരണം അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന സംഖ്യ 2. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊരു 73,438 ആണ് എന്നുണ്ടെങ്കിൽ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, കാരണം ഒറ്റയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന സംഖ്യ 8. അപ്പോൾ 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താണ് റൂള്? അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 വന്നു കഴിഞ്ഞാൽ അവയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കണ്ടെത്തുന്നത്. ഇത് വളരെ എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്, എങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്, ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 1,318 നോക്കൂ, ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ഇത് 3 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന സംഖ്യയിലെ ഓരോ അക്കങ്ങളും ആഡ് ചെയ്യുക. ഓക്കെ, എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന സംഖ്യയിലെ ഓരോ അക്കങ്ങളും ആഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 1+3+1+8 എത്രയാണ് വരുന്നത്? 3, 1, 4, 4, 1, 5, 8, 5, 13. ഓക്കെ, 3, 1, 4, 4, 1, 5,
ഈ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, മൂന്നിന്റെ ഗുണിതം ആണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ്, ആ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, കിട്ടിയിരിക്കുന്ന സംഖ്യ മൂന്നിന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് ആ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കൂ. 73, 12, 43, 1 ഇതൊരു വലിയ സംഖ്യയാണ്. നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല, ഇത് ഇതിനെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിലെ അക്കങ്ങൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 7+3+1+2+4+3+1 കൂട്ടി നോക്കൂ. 7, 3, 10, 10, 11, 11, 2, 13, 17, 20, 21 നോക്കൂ. ഈ 21 എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണോ? ആണല്ലേ, 21 എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണ്. 3, 7, 21 അപ്പൊ ഈ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി വേറൊരു സംഖ്യ നമുക്ക് എടുത്തു നോക്കാം. 68, 12. ഓക്കെ, 6812 ഈ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയോ എന്ന് നോക്കാം. എങ്ങനെയാണ്, ഈ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 6+8+1+2 എത്രയാണ്? 6+8=14, 14+1=15, 15+2=17 ഈ 17 എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് ഈ സംഖ്യ എന്ന് ഈ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പൊ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണോ എന്ന് പരിശോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യ മൂന്നിന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ മൂന്നിന്റെ ഗുണിതമാണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ പരിശോധിക്കുന്നത് മനസ്സിലായി. ഇനി നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ നോക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ എങ്ങനെ തിരിച്ചറിയാം? ഓക്കെ, 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ എങ്ങനെ തിരിച്ചറിയാം? ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. 360, 28 അതായത് 36,028 നോക്കൂ. ഈ സംഖ്യ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്നുള്ളത്? ഇല്ല. അപ്പൊ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ എന്താണ് റൂള് എന്ന് വെച്ച് കഴിഞ്ഞാല്, അവസാനത്തെ രണ്ടക്കം, ഏതൊരു സംഖ്യ എടുത്താലും അവസാനത്തെ രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ 4 ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കം എന്ന് പറയുന്നത് 0 ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഓക്കെ, ഇവിടെ നോക്കൂ, അവസാനത്തെ രണ്ടക്കം എന്ന് പറയുന്നത് 28. ഈ 28 എന്ന് പറയുന്നത് 4 ഗുണിതമാണോ? അതെ അല്ലേ, 4 7 28. അപ്പൊ ഈ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ വേറൊരു സംഖ്യ, 36,000. ഈ 36,000 എന്ന് പറയുന്നത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണോ? നോക്കൂ, അവസാനത്തെ രണ്ടക്കം എന്ന് പറയുന്നത് 0. അപ്പോൾ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണോ എന്ന് പരിശോധിക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവസാനത്തെ രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ എന്ന് പറയുന്നത് 4 ഗുണിതമായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, അവസാനത്തെ രണ്ടക്കങ്ങൾ എന്ന് പറയുന്നത് 0. ഇങ്ങനെയാണ് നമ്മൾ 4 ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. വേറൊരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. 53,120 ശ്രദ്ധിക്കൂ, 53,120 ഈ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാവോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നോക്കൂ, അവസാനത്തെ രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ എന്ന് പറയുന്നത് 20. ഈ 20 എന്ന് പറയുന്നത് 4 ഗുണിതമാണോ? അതെ അല്ലേ, 4 5 20. സോ ഈ സംഖ്യ എന്ന് പറയുന്നത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയെ എങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. 6215. ഓക്കെ, 6215
അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെയും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ പൂജ്യമോ അഞ്ചോ ആണെങ്കിൽ ആ സംഖ്യയെ അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ. റൂൾ എന്താണ്? ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ പൂജ്യമോ അഞ്ചോ ആണെങ്കിൽ ആ സംഖ്യയെ അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. 6215, അതിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? അഞ്ചാണ്. ആ അഞ്ചായതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 7200, ഈ സംഖ്യയെ അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യമാണ്. പൂജ്യമാണെങ്കിൽ ആ സംഖ്യയെ അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ അഞ്ച് കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് 6 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കുന്നു നോക്കാം. ശ്രദ്ധിക്കൂ, ഇനി നമ്മൾ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 35274. ഓക്കെ, 35274 എന്ന സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും അല്ലേ. എങ്ങനെ കഴിയോ കഴിയില്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മളോട് മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ്? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ ആണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ തീർച്ചയായും 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അതുപോലെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയുമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. നോക്കൂ എക്സാമ്പിളിലേക്ക്. 35274 എന്ന സംഖ്യ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആണോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആണോ എന്ന് നോക്കണം. പിന്നെ എന്തും കൂടി നോക്കണം, ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് നോക്കണം. അങ്ങനെ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ആദ്യം നോക്കുകയാണ് ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന്. ഓക്കെ, ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയായിരുന്നു? ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 വന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ നോക്കൂ, തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ അക്കങ്ങളും കൂട്ടി ആ തുക എന്ന് പറയുന്നത് 3 ഗുണിതമാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കൂ, ഇവയുടെ തുകയെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3+5+2+7+4 എത്രയെ വരിക? 5, 3, 8, 8, 10, 10, 17, 17, 4, 21. ഈ 21 എന്ന് പറയുന്നത് 3 ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ 3 കൊണ്ടും നിശേഷം ഹരിക്കാം എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ഈ സംഖ്യയെ 2 കൊണ്ടും നിശേഷം ഹരിക്കാം, അതുപോലെ 3 കൊണ്ടും നിശേഷം ഹരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ 6 കൊണ്ടും നിശേഷം ഹരിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം, അതുപോലെ തന്നെ ആ സംഖ്യയെ 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയണം. ഇങ്ങനെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ. വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, നമ്മൾ നോക്കുന്നത് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്, കാരണം കുറച്ചൊന്ന് ഒരു വ്യത്യാസമായിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 3836,
ഈ 3836 എന്ന സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നോളൂ നോക്കൂ ഈ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എടുക്കുക ഓക്കേ ആ സംഖ്യയുടെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക ഓക്കേ നോക്കിക്കോളൂ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ് ആറാണ് ആറിന്റെ ഇരട്ടി എത്രയാണ് 12 ആ 12 ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക ഓക്കേ 383 മൈനസ് 12 എന്നാണ് എഴുതുക മനസ്സിലായല്ലോ തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തിന്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക ഓക്കെ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 ആണ് 6ന്റെ ഇരട്ടി 12 ആ 12 383ൽ നിന്ന് മൈനസ് ചെയ്യുന്നു നോക്കൂ 3-2 1 8-3 7 371 കിട്ടി ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയുടെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ് 1 ഒന്നിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 2 ആ 2 ഈ ബാക്കിയുള്ള സംഖ്യയായ 37 നിന്ന് മൈനസ് ചെയ്യുക 37-2 ആൻസർ എത്ര വരും 35 ഓക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവസാനം വരുന്ന രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ രണ്ടക്ക സംഖ്യ എത്തുന്നത് വരെ നമ്മുടെ പ്രോസസ്സ് ഇങ്ങനെ തുടരുക അങ്ങനെ രണ്ടക്ക സംഖ്യ എത്തുമ്പോൾ ആ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക അങ്ങനെ കിട്ടുന്ന രണ്ടക്ക സംഖ്യ 7ന്റെ ഗുണിതമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ഇവിടെ നോക്കൂ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 35 ആണ് ഈ 35 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണ് അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ക്ലിയർ ആണല്ലോ ഓക്കെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓക്കെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം 41944 എന്നൊരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ നോക്കുന്നത് ഈ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയൂ എന്നാണ് നോക്കുന്നത് ശ്രദ്ധിക്കും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒറ്റയുടെ സ്ഥാനത്തിന്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക അപ്പൊ 41994 നിന്നും ഈ 4ന്റെ ഇരട്ടി 8 മൈനസ് ചെയ്യുന്നു ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ നോക്കൂ 14 നിന്നും 8 പോയ 6 8 തിരക്കിയത് 4186 ഓക്കെ 4194 8 പോയപ്പോ 4186 ശ്രദ്ധിച്ചല്ലോ ഇനി നോക്കൂ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും നമ്മുടെ ഈ പ്രോസസ്സ് തുടരുന്നു ഈ ഒറ്റയുടെ സ്ഥാനത്തെ 6 അതിന്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യകളിൽ നിന്ന് മൈനസ് ചെയ്യുന്നു അതായത് 418-6ന്റെ ഇരട്ടി 12 ഓക്കെ ഇനി നോക്കൂ 8-2 എന്ന് പറയുന്നത് 6 0 406 കിട്ടി ഓക്കെ വീണ്ടും നമുക്ക് പ്രോസസ്സ് തുടങ്ങണം കാരണം രണ്ടക്ക സംഖ്യ എത്തുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങണം ഇപ്പൊ ഇവിടെ മൂന്നക്ക സംഖ്യ എത്തിയിട്ടേ ഉള്ളൂ വീണ്ടും നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നു 406 ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ് 6 ആറിന്റെ ഇരട്ടി 12 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു അതായത് 40-12 ആണ് വരുന്നത് 10 2 8 അതായത് 28 അങ്ങനെ രണ്ടക്ക സംഖ്യ എത്തുന്നത് വരെ പ്രോസസ്സ് തുടരണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ രണ്ടക്ക സംഖ്യ എത്തുന്നത് വരെ തുടങ്ങി രണ്ടക്ക സംഖ്യയായി നമുക്ക് എന്ത് കിട്ടി 28 കിട്ടി ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ 28 7ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക നോക്കൂ 28 7ന്റെ ഗുണിതമാണ് അല്ലെ 4 7 28 അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 41944 7 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് മനസ്സിലാവും ക്ലിയർ ആണല്ലോ ഓക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കാനുണ്ട് പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇനി നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഓക്കെ ഓക്കെ ഇനി ശ്രദ്ധിക്കൂ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം 42192 ഓക്കെ നമ്മളൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് 42192 ഈ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്തൊക്കെ റൂളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ ഒന്നുകിൽ 00 ആയിരിക്കണം അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമായിരിക്കണം അതേ റൂൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസം അവിടെ അവസാനത്തെ രണ്ടക്കങ്ങൾ എന്നതായിരുന്നെങ്കിൽ ഇവിടെ അവസാനത്തെ 3 അക്കങ്ങൾ ഓക്കെ ഒന്നെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമായിരിക്കണം
അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ എന്ന് പറയുന്നത് പൂജ്യമായിരിക്കണം. ക്ലിയർ ആണല്ലോ. സെയിം റൂൾ തന്നെയാണ്, കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവസാനത്തെ മൂന്ന് അക്കങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചേർന്നുണ്ടാകുന്ന സംഖ്യ എന്ന് പറയുന്നത് എട്ടിന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ എന്ന് പറയുന്നത് പൂജ്യമായിരിക്കണം. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിള് അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 192 ആണ്. ഈ 192 എന്ന് പറയുന്നത് എട്ടിന്റെ ഗുണിതമാണല്ലോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എട്ടിന്റെ ഗുണിതമാണോ എന്ന്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 192 എന്ന് പറയുന്നത് എട്ടിന്റെ ഗുണിതമായ സ്ഥിതിക്ക് ഈ 42192 എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 39, 62, 40 കുറച്ചൊരു വലിയൊരു എക്സാമ്പിൾ എടുത്തു. ഓക്കെ, 39, 62, 40 ശ്രദ്ധിക്കും. ഈ സംഖ്യ ഏ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? എന്താണ് ചെയ്യേണ്ടത്? അവസാനത്തെ മൂന്ന് അക്കം ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 240 ആണ്. ഈ 240 എട്ടിന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. ആണല്ലോ, 240 എട്ടിന്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ, അതായത് 39, 62, 40 എന്ന് പറയുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ എന്ന് പറയുന്നത് എട്ടിന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പൂജ്യമായിരിക്കണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയെ പരിശോധിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയെ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 78435 എന്നാണ് നമ്മുടെ ചോദ്യം. ഈ 78435 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? കഴിയുമോ? എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, നമ്മൾ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയെ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ആ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കിട്ടിയ തുക 3 ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്തു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 9 ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. നോക്കൂ, 7+8+4+3+5 അക്കങ്ങൾ എല്ലാം തമ്മിൽ കൂട്ടുകയാണെ. 7, 15, 14, 19, 19, 3, 22, 22, 5, 27 നോക്കൂ, 27 എന്ന് പറയുന്നത് 9 ഗുണിതമാണോ? അതെ അല്ലേ, കാരണം 3, 9, 27 ആണ്. സോ ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഓക്കെ, വളരെ എളുപ്പമാണ്. സംഖ്യകളിലെ അക്കങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 9 ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. 5742 ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നോക്കൂ, അക്കങ്ങൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 5+7+4+2 എത്രയാണ് കിട്ടുന്നത്? 7, 5, 12, 12, 4, 16, 16, 2, 18 ഈ 18 എന്ന് പറയുന്നത് 9 ഗുണിതമാണോ? അതെ അല്ലേ, 2, 9, 18 സോ ഈ 5742 എന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്, 10 അതുപോലെ തന്നെ 11 അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. എക്സാമ്പിൾ എഴുതാം. 6420 ഈ സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? വളരെ എളുപ്പമാണ്. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 0 എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, എളുപ്പമാണ്, വേറെ ഒന്നും നോക്കണ്ട. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ 0 എന്ന് മാത്രം നോക്കിയാൽ മതി. ആണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ. വേറൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. 72310 ഈ സംഖ്യയെ നോക്കൂ, അവസാനത്തെ ഒറ്റയുടെ അക്കം എന്ന് പറയുന്നത് 0 അതുകൊണ്ട് തന്നെ ആ സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 0 എന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയെ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. PSC പരീക്ഷയ്ക്ക് സാധാരണ എപ്പോഴും ചോദ്യം കണ്ടുവരുന്നത് ഈ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. 57, 96, 34 ഓക്കെ, വളരെ വലിയൊരു സംഖ്യയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്.
ഈ സംഖ്യ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇതേപോലെ തന്നെ എനിക്ക് നാല് ഓപ്ഷനും കിടക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ അത് ഹരിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഇവിടെ ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക, ശേഷം മൈനസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഉത്തരം പൂജ്യമോ പതിനൊന്നോ ആണ് എന്നുണ്ടെങ്കിൽ, പതിനൊന്നോ അല്ലെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതമോ, പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതമോ ആണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കും, നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. നോക്കൂ, ഒന്നിടവിട്ട സംഖ്യകൾ 5, 9, 3 അതുപോലെ 7, 6, 4 അവരൊരു ഗ്രൂപ്പ്. ഓക്കെ, ആദ്യം നമ്മൾ 5, 9, 3 ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? അടുത്ത ഗ്രൂപ്പ്, അതായത് 7 + 6 + 4 മൈനസ് ചെയ്യണം. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ഒന്നിടവിട്ട സംഖ്യകൾ ആഡ് ചെയ്ത് മൈനസ് ചെയ്യുന്നു. നോക്കൂ, 9 ഉം 5 ഉം എത്രയാണ്? 14, 14, 3, 17 മൈനസ് 6, 4, 10, 7, 17, 17 - 17 ഉത്തരം എത്രയാണ്? 0. അപ്പൊ ഈ സംഖ്യ നോക്കൂ, പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതമോ ആണെങ്കിൽ ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് 0 ആണ് കിട്ടിയത്, അതുകൊണ്ട് ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, ഇത്തിരിയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. 28, 46, 151 വളരെ വലിയൊരു സംഖ്യയാണ്, കാണുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോകുന്ന തരത്തിലുള്ള സംഖ്യയാണ്. ഓക്കെ, അപ്പൊ നോക്കൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം ഒന്നിടവിട്ട സംഖ്യകൾ എടുക്കാം. 2, 4, 1, 1, 8, 6, 5 അങ്ങനെ ഒന്നിടവിട്ട സംഖ്യകൾ എടുത്തു. ആഡ് ചെയ്യൂ, 2 + 4 + 1 + 1 ഓക്കെ, മൈനസ് 8 + 6 + 5 ക്ലിയർ ആണല്ലോ. ഇനി ആഡ് ചെയ്യൂ, 4 + 2 = 6, 6 + 2 = 8 മൈനസ് 8 ഉം 6 ഉം 14, 14 ഉം 5 ഉം 19 8 - 19 - 11 ഇതെന്ന് പറയുന്നത് എന്തിന്റെ ഗുണിതമാണ്? 11 ഗുണിതമാണ്. സോ ഈ സംഖ്യയെ എന്തുകൊണ്ട് നിശേഷം ഹരിക്കാം? 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ പൂജ്യമോ അല്ലെങ്കിൽ 11 ഗുണിതമോ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നിശേഷ ഹരണ പരിശോധന എന്ന മേഖലയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ പ്രാപ്തരായി, കാരണം എല്ലാ രീതിയിലുള്ള എല്ലാ സംഖ്യകൾ വെച്ചുള്ള നിശേഷ ഹരണ പരിശോധനയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഈ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതിലെ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ മാത്സിന്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.